In the Mukha Nokarada, Daiborena, Daiborena formula, V2, H6 anı. Eto simple ayetinde borane anı. İdi, Daiborane. İni, in the structure anı anlarına girelim. V2, H6 ile ഒരു ബി ഇത് അടുത്ത ബി ഇത് പിന്നെ ഒരു ബി എച്ച് ബി ബോണ്ടാണ് പിന്നെ ഒരു ബി എച്ച് ബി ബോണ്ട് പിന്നെ ഇവിടെ ബി എച്ച് ഇവിടെ ബി എച്ച് ബി എച്ച് അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കണം, പ്രിപ്പറേഷൻ മെത്തേഡ്സ് നോക്കണം, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് അതായത് റിയാക്ഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കണം, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനും ഒക്കെ അല്ലേ, അതെല്ലാം നോക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പ്രിപ്പറേഷൻ മെത്തേഡ്സ് നോക്കാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ BF3 അതായത് ബോറോൺ ട്രൈഫ്ലൂറൈഡിൻ്റെ ഈതർ സൊല്യൂഷനും അതുപോലെ സോഡിയം ബോറോ ഹൈഡ്രൈഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൈബോറൈൻ കിട്ടും, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് NaBF4ഉം കിട്ടും. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ BCl3 ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഡൈബോറൈൻ കിട്ടുന്നതാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് BCl3 അതുപോലെ ഹൈഡ്രജനും ഉള്ളൊരു മിക്സ്ചറിലേക്ക് ലോ പ്രഷറിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഡൈബോറൈൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണെങ്കിൽ അതായത് ലാർജ് സ്കെയിലിൽ ഡൈബോറൈൻ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. BF3 സോഡിയം ഹൈഡ്രൈഡും NaHഉം തമ്മിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈബോറൈനും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് NaF കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കണം. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കളർലെസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഗ്യാസാണ്. അതിനൊരു ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടായിരിക്കും. അതുപോലെ ഇത് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. ഇനി ഇതിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് വരിക നോക്കണം. അതായത് ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഡീകമ്പോസ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മളെ റൂം ടെമ്പറേച്ചറിൽ, ഓർഡിനറി ടെമ്പറേച്ചറിൽ ഡൈബോറൈൻ സ്റ്റേബിൾ ആണ്. പക്ഷേ അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ മോളിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹയർ ബോറൈൻസ് ആയിട്ട് മാറും. ഹയർ ബോറൈൻ എന്ന് പറഞ്ഞാൽ B2 എന്നുള്ളതിന് പകരം എന്ത് ചെയ്യും, B4 B5 അങ്ങനെ വലിയ ബോറൈൻസ് ആയിട്ട് മാറും. B2H6നെ ഹീറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയായി, B4H10 B5H9 അതുപോലെ B5H11 B6H10 ഇതുപോലത്തെ ഹയർ ബോറൈൻസ് ആയിട്ട് മാറും. ഇനി അടുത്തത് ഇത് ഓക്സിജനുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫോം ചെയ്യാൻ നോക്കാം. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബോറിക് ഓക്സൈഡ് ഫോം ചെയ്യും. ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എനർജി പുറത്തേക്ക് വിടുന്ന റിയാക്ഷനാണ്. ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനാണ് ഓക്സിജനായിട്ടുള്ള റിയാക്ഷൻ. ഇതാണ് B2H6+3O2 ഗിവ്സ് B2O3. ഇതാണ് നമ്മളുടെ ബോറിക് ഓക്സൈഡ് +3H2O. ഇതിൻ്റെ ഡെൽറ്റ എച്ച് നോക്കുക, -2160 kJ/mol ആണ്. ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനാണ്. ഇനി ആക്ഷൻ വിത്ത് വാട്ടർ നോക്കാം. അതായത് ഇതിനെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്. ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബോറിക് ആസിഡും ഹൈഡ്രജനും ആണ്. B2H6+6H2O ഗിവ്സ് H3BO3. ഇതാണ് ബോറിക് ആസിഡ് +6H2. അപ്പോൾ ഇതാണ് വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ വരുന്നത്. ഇനി ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസിൽ ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സോഡിയം മെറ്റാബോറേറ്റാണ്. NaOH യൂസ് ചെയ്യുമ്പോൾ സോഡിയം മെറ്റാബോറേറ്റും അതുപോലെ ഹൈഡ്രജനുമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണ്. ഇനി ആക്ഷൻ വിത്ത് NH3 നോക്കാം. അതിൽ നമ്മൾ രണ്ട് ടൈപ്പ് റിയാക്ഷൻ പറയുന്നുണ്ട്. ഒന്ന് 1:2 റേഷ്യോ എടുക്കുകയാണെങ്കിൽ, അതായത് ഡൈബോറൈൻ 1 പിന്നെ അമോണിയ 2. ഇവിടെ നോക്ക്, 3 ഡൈബോറൈൻ എടുത്തപ്പോൾ 6 അമോണിയ, അങ്ങനെ 1:2 റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇത്രയും എടുത്തിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 300 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ B3N3H6 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. ഇതിൻ്റെ പേര് ബൊറാസിൻ എന്നാണ്. പിന്നെ ഹൈഡ്രോജൻ ആണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ബൊറാസിൻ ഒരു സൈക്ലിക് സ്ട്രക്ചർ ആണ്, ബെൻസീൻ്റെ ഒക്കെ പോലുള്ള സ്ട്രക്ചർ ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ 1:2 മിക്സ്ചർ മോളാർ റേഷ്യോയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൊറാസിൻ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് എക്സസ് അമോണിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് അമോണിയ എടുത്തിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൈബ്രേനും എക്സസ് അമോണിയയും നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ബോറോൺ നൈട്രൈഡ് എന്ന് പറയുന്ന ഒരു പോളിമറാണ്. BnN times ഒരു പോളിമറാണ് ബോറോൺ നൈട്രേറ്റ്. അപ്പോൾ ഇതാണ് ആക്ഷൻ വിത്ത് അമോണിയ. രണ്ട് പ്രൊഡക്റ്റ് വരും, ബൊറാസീനും വരും ബോറോൺ നൈട്രേഡും വരും. ആ എടുക്കുന്ന റേഷ്യോ അനുസരിച്ച് ഇത് രണ്ടും കിട്ടും. അടുത്ത റിയാക്ഷനാണ് ഹൈഡ്രോബൊറേഷൻ. നമ്മളുടെ ഡൈബൊറൈനും അതുപോലെ ഒരു ആൽക്കീനുമായിട്ട് അല്ലെങ്കിൽ ആൽക്കൈനുമായിട്ട്, ഇപ്പോൾ ആൽക്കീനാണ് എടുത്തിരിക്കുന്നത്, അത് തമ്മിൽ ഒരു ഈതർ സൊല്യൂഷനിൽ റൂം ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കൈൽ ബോറൈൻസ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇതാണ് ആൽക്കൈൽ ബോറൈൻസ്. ഇവിടെ നമുക്ക് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഡബിൾ ബോണ്ട് ഇല്ല. ഇത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന റിയാക്ഷനാണ്. ഇപ്പോൾ ഈ റിയാക്ഷനാണ് ഹൈഡ്രോ ബൊറേഷൻ എന്ന് പറയുന്നത്. ഡൈബൊറേനും ഒരു ആൽക്കീനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ആൽക്കൈൽ ബോറൈൻ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. ഇനി നമ്മൾ ഈ ആൽക്കൈൽ ബോറൈനെ നമ്മൾ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ റിയാക്ഷനെ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ എന്ന് പറയും. ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് H3BO3 കിട്ടും. ഇനി ഡൈബറിൻ്റെ യൂസസ് എന്തൊക്കെ നോക്കാം. അത് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ഓർഗാനിക് റിയാക്ഷൻസിലൊക്കെ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ആണ് LiBH4, NaBH4 ഒക്കെ. അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അതായത് LiBH4ഉം NaBH4ഉം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈബറൈൻ യൂസ് ചെയ്യാം. പിന്നെ പോളിമറൈസേഷൻ റിയാക്ഷനിലൊക്കെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റബ്ബർ വൾക്കനൈസർ ആയിട്ടും റോക്കറ്റ് പ്രൊപ്പലൻസുമായിട്ടും പ്രൊപ്പലൻ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സെമി കണ്ടക്ടറിൻ്റെ പ്രൊഡക്ഷനിൽ ഡോപ്പിംഗ് ഏജൻ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഡൈബോറൈൻ്റെ മെയിനായിട്ടുള്ള അപ്ലിക്കേഷൻസ് വരുന്നത്.